നമുക്ക് ഇന്നെ പാലട ഉണ്ടാക്കാം. പാലട ഉണ്ടാക്കാൻ വേണ്ടി അടാനോ എടുക്കണേ, റൈസ് അടാനോ എടുക്കണേ 200 ഗ്രാം. നമുക്ക് 3 ലിറ്റർ പാലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുക്കേണ്ടത്. നമുക്ക് 1/2 ലിറ്റർ വെള്ളം കേട്ടോ. 3 ലിറ്റർ പാലിന് 1/2 ലിറ്റർ വെള്ളം വേണം. ഇത് നമുക്ക് പാല് തിളപ്പിക്കുമ്പോൾ കൂട്ടത്തിൽ ഒഴിച്ചിട്ട് തിളപ്പിക്കേണ്ടതാണ്. അട വേവിക്കുമ്പോൾ വേറെ വെള്ളം ഒഴിച്ചിട്ട് അട വേവിക്കാം. നമുക്ക് പാല് ഒഴിക്കാം. ഇനി നമുക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര 5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പാല് തിളപ്പിച്ചിട്ട് എടുക്കാം. തിളച്ചിട്ട് വരുമ്പോൾ സിമ്മിലേക്ക് ആക്കിയിട്ട് നമുക്ക് കുക്കറിന്റെ മുകളിൽ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് വെക്കണം കേട്ടോ. അന്നാൽ മാത്രമേ നമുക്ക് പിങ്ക് കളർ പാല് കിട്ടുള്ളൂ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. വിസിലിടാൻ പാടില്ല. ഒരു വിസിലായാലും കുഴപ്പമില്ല, പക്ഷെ കുറെ വിസിലിടാൻ പാടില്ല. നന്നായിട്ട് ആയി പോവാതെ നമുക്കിത് ചൂടാക്കിയിട്ട് എടുക്കാം. 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം. അന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച കളർ കിട്ടുള്ളൂ. ഇത് അപ്പുറത്തെ അടുപ്പിൻ്റെ മുകളിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി അട വേവിച്ചിട്ട് എടുക്കുക. നമുക്ക് അപ്പേക്ക് അട വേവിച്ചിട്ട് എടുക്കാം. നന്നായിട്ട് വേവിക്കണം കേട്ടോ. നന്നായിട്ട് കുറച്ച് നേരം സമയം പിടിക്കും നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അട വേവിക്കുമ്പോൾ കുറച്ച് അധികം വെള്ളം വേണം കേട്ടോ. ഇത്തിരി സമയം പിടിക്കും വെന്ത് വരാൻ വേണ്ടിയിട്ടേ. നമുക്കിത് അട വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെന്തൻ നോക്കാം കേട്ടോ. കണ്ട വെന്തിട്ടില്ല, ഇവിടെ വേവാനുണ്ട്. അട വെന്തിട്ടുണ്ട്. ഇങ്ങനെ ആക്കുമ്പോൾ പ്രസ് ചെയ്യുമ്പോൾ കണ്ട ഇതായി പോവാ, അലിഞ്ഞു പോണ. വെന്തിട്ടുണ്ട് കേട്ടോ. അട ഇങ്ങനെ ആക്കുമ്പോൾ പ്രസ് ആണ്. ഇത് മതി നമുക്ക് ഈ അട നന്നായിട്ട് കഴുകി എടുക്കാം. നമുക്ക് ഈ അട നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കണം. അരപ്പിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കാം. അരപ്പിലേക്ക് മാറ്റാം കേട്ടോ അട. വാഷ് ചെയ്തിട്ടെടുക്കാം.
നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ആ അട വാറ്റിയെടുക്കാൻ വേണ്ടിട്ട് മാത്രമേ ഉള്ളൂ നെയ്യ് ഒഴിക്കുന്നത്. പിന്നെ അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം 5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പാൽ തിളപ്പിക്കുമ്പോൾ. ഇതിൽ നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് നോക്കിയിട്ട് മധുരം ഉണ്ടെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ പഞ്ചസാര ഇടാം. നമ്മൾ ഇഷ്ടമല്ലേ മധുരം, നമുക്ക് വീട്ടിൽ എങ്ങനെ ഇഷ്ടമാണോ മധുരം അത് നോക്കിയിട്ട് മധുരം ചേർത്ത് കൊടുക്കാം. ഇവിടെ മീഡിയം ആയിട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് മധുരം കുറവായിട്ടാണ് ഉണ്ടാക്കണേ. നമുക്കല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കണേ. നമുക്ക് കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് 1.5 മണിക്കൂർ എടുത്ത കേട്ടോ. നമുക്ക് നോക്കാം, നല്ലൊരു പിങ്ക് കളർ വന്നിട്ടുണ്ട്. നമുക്കിനി വായിച്ചു കൊടുക്കാം. ഒരു അരപ്പ് എടുത്തിട്ട് മുന്നോട്ട് വയ്ക്കാതെ കുറച്ച് പാൽ ഒഴിച്ചിട്ടേ നമുക്ക് ആ കട്ടുകളൊക്കെ ഉടച്ചെടുക്കണം. നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടയും ഈ പാലും നന്നായിട്ട് കുരുകിട്ട് വരണം. നല്ല പിങ്ക് ഉണ്ട് കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ. കട്ടകൾ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കണം. പാല് അടയും യോജിച്ച് വന്ന ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് മധുരം ഉണ്ടെന്ന് നോക്കാം. മധുരം ഇല്ലെങ്കിൽ അല്പം മധുരം ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോ ഒരു 1.5 മണിക്കൂറായി ഇങ്ങനെ ആയിട്ടുണ്ട്. കുറച്ചുകൂടി കുറുകണം കേട്ടോ. നമ്മളിപ്പോ ഒരു 1.5 മണിക്കൂറായി ഇങ്ങനെ കുറുകിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ആവണം. നല്ല
പിങ്ക് കളറായിട്ടാ കാണുന്നത്. എന്താ ക്യാമറയില കാണുന്നില്ല കേട്ടോ, ഇതായിട്ട് നോക്കുമ്പോതില്ലേ നല്ല പിങ്കാ, ആയി നല്ല സ്മെല്ലാണ് വരുന്നത്. എൻ്റെ മോൻ എന്നിട്ട് ഇവിടെ നിൽക്കണമെന്നുണ്ട്. നമുക്ക് ഹാഫ് ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നമുക്ക് പാലും അടയും യോജിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ സമയം 50 ഓഫാക്കാം. ഇങ്ങനെ മതി, കുറച്ച് ലൂസായിട്ട് മതി. ഓഫാക്കി കഴിഞ്ഞിട്ട് തണുപ്പായാൽ തന്നെ തിക്കാവും. നല്ല സിമ്പിളായിട്ട് ടേസ്റ്റിയുള്ള പിങ്ക് പാലട റെഡി ആയിട്ടുണ്ട്. പാലട നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ലൈറ്റിലൊക്കെ കാണാൻ പറ്റുന്നില്ല, നേരിട്ട് കാണുമ്പോൾ തന്നെ നല്ല പിങ്ക് ആയിട്ടാണ് തോന്നുന്നത്. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.